സ്ത്രീകൾക്കെതിരായ വിദ്വേഷ പ്രചാരണം. ബുള്ളിബായ് ആപ്പ് നിർമ്മിച്ച 21-കാരനായ ബിടെക് വിദ്യാർത്ഥി അറസ്റ്റിൽ. പിടിയിലായത് മുഖ്യ ആസൂത്രധാരനായ നീരജ് ബിഷ്ണോയ്. മുസ്ലിം സ്ത്രീകളെ വിൽപ്പനയ്ക്ക് വെച്ച് വിദ്വേഷ പ്രചരണത്തിന് ലക്ഷ്യമിട്ട് ബുള്ളിബായ് ആപ്പ് നിർമ്മിച്ച ബിടെക് വിദ്യാർത്ഥി അസമിൽ അറസ്റ്റിൽ. മുസ്ലിം സ്ത്രീകൾക്കും ആക്ടിവിസ്റ്റുകൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ വിദ്വേഷ പ്രചാരണത്തിന് ലക്ഷ്യമിട്ടാണ് ബുള്ളിബായ് ആപ്പ് നിർമ്മിച്ചത്. കേസിലെ മുഖ്യ ആസൂത്രധാരനായ 21 വയസ്സുള്ള ബിടെക് വിദ്യാർത്ഥി നീരജ് ബിഷ്ണോയെയാണ് അറസ്റ്റ് ചെയ്തത്. സാൻഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോമായ ഗിത്ത്ഹബിലെ ബുള്ളിബായ് എന്ന ആപ്പിലൂടെ 100 കണക്കിന് മുസ്ലിം സ്ത്രീകളെ ചിത്രം സഹിതം ലേലത്തിന് വെക്കുകയായിരുന്നു. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ DCP KP മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. നേരത്തെ മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിൽ നിന്ന് 21-കാരനായ ബിടെക് വിദ്യാർത്ഥി ബിശാൽ സാ, ഉത്തരാഖണ്ഡ് സ്വദേശിനിയായ 19-കാരി ശ്വേത സിംഗ്, ബുധനാഴ്ച പുലർച്ചെയോടെ മായങ്ക് റാവൽ എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ചൊവ്വാഴ്ച ബിടെക് വിദ്യാർത്ഥിയായ വിശാൽ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 21-കാരനായ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഉത്തരാഖണ്ഡ് സ്വദേശിനിയെ കുറിച്ച് വിവരം കിട്ടിയത്. നേരത്തെ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ ഉന്നതതല സംഘം അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. സൈബർ സുരക്ഷയ്ക്കായുള്ള CERTI എന്നിങ്ങനെ അന്വേഷണ സംഘം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ സൈബർ സെല്ലുകളുമായി യോജിച്ചാണ് അന്വേഷണം നടത്തുന്നത്. സൈബർ സുരക്ഷയ്ക്കായുള്ള കേന്ദ്രത്തിന്റെ നോഡൽ ഏജൻസിയാണിത്. ബുള്ളിബായ് ആപ്പ് വഴിയുള്ള വിദ്വേഷ പ്രചാരണത്തിന് മലയാളികളടക്കം ഇരകളായിരുന്നു. പ്രശസ്തരായ മുസ്ലിം വനിതാ നേതാക്കളെയും ആക്ടിവിസ്റ്റുകളെയും ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രചാരണമാണ് ബുള്ളിബായ് എന്ന ആപ്പ് നടത്തി വന്നത്. ശക്തമായ പ്രതിഷേധമുയർന്നതിന് ഈ ആപ്പ് കേന്ദ്ര സർക്കാർ ഇടപെട്ട് പിൻവലിപ്പിച്ചിരുന്നു. JNU നിന്ന് കാണാതായ വിദ്യാർത്ഥി നജീബ് അഹമ്മദിന്റെ മാതാവ് ഫാത്തിമ നഹീസ്, എഴുത്തുകാരി റാണ സഫി, മുതിർന്ന മാധ്യമപ്രവർത്തക ഇസ്മത് ആര, റേഡിയോ ജോക്കി സായിമ, CAA വിരുദ്ധ സമരത്തിന്റെ അമരത്തുണ്ടായിരുന്ന വിദ്യാർത്ഥിനി നേതാക്കളായ ലതീദ, ആയിഷ റെന്ന, JNU വിദ്യാർത്ഥികളായിരുന്ന ഷെഹല റാഷിദ തുടങ്ങി നിരവധി മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ സഹിതമായിരുന്നു പ്രചാരണം. കഴിഞ്ഞ വർഷം സുള്ളി സീൽഡ് എന്ന പേരിൽ ഇവരുടെ ചിത്രങ്ങൾ വെച്ച് ഇത്തരത്തിൽ സമാന പ്രചാരണം നടത്തിയിരുന്നു. മുസ്ലിം വനിതകളെ ഓൺലൈനിൽ ലേലത്തിന് വെച്ച് അധിക്ഷേപിച്ച സംഭവത്തിൽ അന്വേഷണം മുംബൈ പോലീസിനാണ്. വനിതകളുടെ ചിത്രങ്ങൾ അവരുടെ അറിവില്ലാതെ അപ്ലോഡ് ചെയ്യുകയും ഓൺലൈനിൽ ലേലത്തിന് വെക്കുകയുമായിരുന്നു. ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമായ ജിത്ത്ഹബ് ബുള്ളിബായ് എന്ന ആപ്ലിക്കേഷനിലാണ് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തത്. കഴിഞ്ഞ വർഷം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സുള്ളി ഡീൽസിന്റെ മറ്റൊരു പതിപ്പാണ് ബുള്ളിബായ്. വലതുപക്ഷ ട്രോളുകളിൽ മുസ്ലിം വനിതകളെ ലക്ഷ്യമാക്കി ഉപയോഗിക്കുന്ന അതിശയപകരമായ പദമാണ് സുള്ളി. ലക്ഷ്യം വെക്കുന്നവരെ അപമാനിക്കുക, ലക്ഷ്യം ചെയ്യുക തുടങ്ങിയ ഇത്തരം ആപ്ലിക്കേഷനുകളുടെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ.